ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫലാഫലാണ്. ഇതൊരു അറേബ്യൻ വിഭവമാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയില, ചെറിയൊരു പീസ് ഇഞ്ചി, ഞാനതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, മീഡിയം സവാള, 4 അല്ലെങ്കിൽ 5 പീസ് വെളുത്തുള്ളി, 250 ഗ്രാം കുതിർത്ത വെള്ളക്കടലയാണ്. ഞാനിത് 12 മണിക്കൂറോളം കുതിർത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിയില ഇത്ര നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അരയ്ക്കല്ല, ചതച്ചെടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇതുപോലെ ചതച്ചെടുക്കാം. അതിനുശേഷം കടല ഇട്ട് കൊടുക്കാം. അതും കുറച്ച് കുറച്ചിട്ട് വേണം ചതച്ചെടുക്കാൻ. ചെറുതായിട്ട് പൊടിച്ചെടുക്കാം, ഇല്ലെങ്കിൽ എല്ലാം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടത്തില്ല. കണ്ടോ, ഇതുപോലെ പൊടിച്ചെടുക്കാം. ഞാൻ ഇതിനകത്ത് കുറച്ച് പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, വെള്ളം ചേർത്ത് അത് കുഴഞ്ഞു പോകും. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 2.5 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിക്ക് പകരം നമുക്ക് പച്ചമുളക് ചേർക്കാം. അത് ആദ്യമേ ഇഞ്ചിയുടെ ഒക്കെ കൂടി ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇത്ര നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് സമയത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അതിനെ എടുത്തിട്ട് നമ്മുടെ ആവശ്യം, നമ്മുടെ ഇഷ്ടമനുസരിച്ചുള്ള ഷേപ്പിൽ അതിനാക്കിയെടുക്കാം. നന്നായി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ എപ്പോഴും നന്നായിട്ട് ചൂടായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും താമസിക്കാതെ തന്നെ അത് പൊടിഞ്ഞു പോകും. അതുപോലെ തീയും നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം. ഒരുപാട് തീ ഇട്ട് ഇത് ഇങ്ങനെ വേവിക്കരുത്, അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേകത്തില്ല. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ഇതിന് വേവിച്ചെടുക്കാം. അപ്പം നല്ല ബ്രൗണിഷ് കളറാകും. അപ്പോഴത്തേക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിരിക്കും. കണ്ടില്ലേ, ഇതുപോലെ ആവും. ഇവിടെ നമ്മുടെ ഫലാഫൽ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുമല്ലോ.